നമസ്കാരം. റെഫ്യൂജീസ് വെൽക്കം. ഒരു കാലത്ത് ജർമ്മനിയുടെ പോളിസി തന്നെ ഇതായിരുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും മറ്റും കൈമേ മറന്ന് സഹായിച്ച ഒരു പാരമ്പര്യം അത്തരത്തിലുള്ള ഒരു കാലഘട്ടം ജർമ്മനിക്കുണ്ടായിരുന്നു. പക്ഷേ പശ്ചിമേഷ്യ, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റം കുറച്ച് കാലങ്ങളായി ജർമ്മനിക്ക് പല തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ രാജ്യത്തു നിന്നും അനധികൃതമായി എത്തിയ കുടിയേറ്റക്കാരെ പൂർണ്ണമായി നാടുകടത്താനുള്ള കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് രാജ്യം. ഒരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ കണക്കിലെടുത്ത അനധികൃത കുടിയേറ്റം ഇല്ലാതാക്കാൻ തന്നെയാണ് ജർമ്മനി തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ആദ്യ പടിയായി പുതിയ അഭയാർത്ഥി നിയമം ഉടൻ തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസ്സാക്കും എന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ സൂചന നൽകുന്നു. പോളണ്ട്, ചെക്ക് റിപ്പബ്ലിക്, സ്വിറ്റ്സർലൻഡ് എന്നിവയുമായുള്ള ജർമ്മനിയുടെ അതിർത്തികളിൽ ഇതിനോടകം തന്നെ വലിയ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. കുടിയേറ്റക്കാർക്കും അഭയാർത്ഥികൾക്കുമുള്ള ജർമ്മനിയുടെ അഭയ കേന്ദ്രങ്ങൾ സമീപ മാസങ്ങളിൽ നിറഞ്ഞതും പുതിയ നിയമനിർമ്മാണത്തിന് സർക്കാരിനെ പ്രേരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. നമുക്കറിയാം, റഷ്യ യുക്രൈനിൽ ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ യുക്രൈനിൽ നിന്നും അഭയാർത്ഥികളുടെ ഒരു വലിയ ഒഴുക്ക് തന്നെ ജർമ്മനിയിലേക്ക് ഉണ്ടായിരുന്നു. 1,00,000-ലധികം യുക്രൈൻ പൗരന്മാർക്ക് തങ്ങൾ അഭയം നൽകിയിട്ടുണ്ട് എന്നുകൂടി ജർമ്മൻ സർക്കാർ വ്യക്തമാക്കുന്നു. എന്തായാലും ജർമ്മനിയുടെ ആഭ്യന്തര മന്ത്രിയായ നാൻസി ഫൈസർ 2 ആഴ്ച മുൻപാണ് പുതിയ കുടിയേറ്റ നിയമം കൊണ്ടുവരും എന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. താമസിക്കാൻ അവകാശമില്ലാത്തവർ തങ്ങളുടെ രാജ്യം വിടണം എന്ന് ശക്തമായ ഭാഷയിൽ തന്നെയാണ് ജർമ്മനിയുടെ ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. ജർമ്മനിയിൽ നിലവിലുള്ള നിയമം അനുസരിച്ച് നാടുകടത്തലിനെ കുറിച്ച് മുൻകൂട്ടി അറിയിക്കണം എന്ന ഒരു ചട്ടമുണ്ട്. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പരിശോധനയിൽ പിടിക്കപ്പെടുന്നവരെ ചുരുങ്ങിയത് 28 ദിവസമെങ്കിലും തടവിലിട്ട ശേഷം മാത്രമേ നാടുകടത്താറുള്ളൂ. നിലവിൽ ഇത് 10 ദിവസം മാത്രമാണ്. കൂടാതെ കുടിയേറ്റക്കാരെ അനധികൃതമായി രാജ്യത്തേക്ക് കടത്തുന്നവർക്കും ജോലിയും താമസവും നൽകി അവർക്ക് അഭയം നൽകുന്നവർക്കെതിരെയും കടുത്ത ശിക്ഷ നടപടികൾ ഉണ്ടാവുമെന്നുകൂടി പുതുക്കിയ നിയമത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാലത്ത് അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും ഒക്കെ വല്ലാതെ പ്രോത്സാഹിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്ത് അവർക്ക് അഭയം നൽകിയിരുന്ന ജർമ്മനി ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുകയാണ്. ഇനി രാജ്യത്ത് അനധികൃത കുടിയേറ്റക്കാർ വേണ്ട എന്നുള്ള ശക്തമായ നയത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ ഒരുങ്ങുകയാണ് രാജ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.